ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മറുകൾ നമ്മുടെ ശരീരത്തിലെ എല്ലാവർക്കും പല ഭാഗങ്ങളിലും ഇങ്ങനെ ഈ മറുകളുണ്ടാകുന്നുണ്ട്. അത് തന്നെ കറുത്ത മറുകും പിന്നൊരു ചുവന്ന് തേൻ നിറത്തിലുള്ള മറുകും. ഈ മറുകൾക്കൊക്കെ ഓരോ കഥ പറയാനുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെയുള്ള ഫലങ്ങൾ ഈ മറുകൾ പറയുന്നു എന്നാണ് പറയുക. അത് ഈ ലക്ഷണശാസ്ത്രത്തിലും രേഖാശാസ്ത്രത്തിലും ഒക്കെ വളരെ പ്രാധാന്യമായിട്ട് തന്നെ ഈ വിഷയം പറയുന്നുണ്ട്. പലരും വാട്സപ്പിൽ കൂടെയും അതുപോലെ തന്നെ ഈ കമൻറ്റിലും ഒക്കെ ഈ മറുകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് പലതവണ പറയുകയുണ്ടായി. നമ്മുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മറുകിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ മറുകൾ കാണപ്പെടുന്നു എന്നാണ് പറയപ്പെടുക. ഇത് മരണം വരെ തുടരുകയും ചെയ്യും. നമ്മുടെ ഈ SLC ബുക്കിലും അതുപോലെ തന്നെ പല സർട്ടിഫിക്കറ്റുകളിലും ഈ മറുകൾ ഒരു അടയാളമായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിത് നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് എടുക്കുന്നത്. ഈ മറുകൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ തേൻ നിറമുള്ളതും കറുപ്പ് നിറമുള്ളതും രണ്ട് വിധത്തിലാണ് പറയപ്പെടുക. ചിലത് ഈ അരിമ്പാറ പോലെ ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള മറുകളും പലർക്കും ഉണ്ട്. ഈ തേൻ നിറത്തിലുള്ള മറുകളൊക്കെ ശുഭകരമാണെന്നാണ് പറയപ്പെടുക. കറുപ്പ് നിറമുള്ളത് കുറച്ച് അശുഭകരമായിട്ടുമാണ് പറയപ്പെടുന്നത്. ഭാഗ്യ നിർഭാഗ്യങ്ങളെയൊക്കെ നിർണ്ണയിക്കാൻ ഈ മറുകൾക്ക് വളരെ കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഈ കാണാമറയത്തുള്ള മറുകൾ ഒരു ഭാഗ്യമാണെന്ന് തന്നെ പൊതുവിലൊരു വിശ്വാസമുണ്ട്. ആദ്യം നമുക്ക് ഈ പുരുഷന്മാരിലെ മറുകളെക്കുറിച്ച് ആദ്യം നോക്കാം. നെറ്റിയുടെ മധ്യഭാഗത്ത് തിലകം ചാർത്തുന്ന സ്ഥാനത്തുള്ള കറുത്തതും ചുവന്നതുമായിട്ടുള്ള മറുക് പുരുഷന് ശുഭകരമാണെന്നാണ് പറയുക. നെറ്റിയുടെ മുകളിലോ ഇടതും വലതും അരികളിലോ കറുത്ത ബിന്ദുക്കൾ അശുഭമായിട്ടും ചുവന്നവ ശുഭകരമായിട്ടും പറയപ്പെടുന്നുണ്ട്. പുരികങ്ങളുടെ മേൽഭാഗത്തോ പുരികങ്ങളിലോ കറുത്ത മറവുകളുള്ളവർ വളരെ വിവേകശാലിയായിരിക്കും എന്ന് പറയപ്പെടും. രണ്ട് പുരികങ്ങളുടെയും ഇടയിലുള്ള കറുത്ത മറുക് നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണത്തെയാണ് കാണിക്കുക. ചുവന്ന മറുക് നപുംസക ലക്ഷണവുമാണ്. കൺപോളകളിൽ വലത്തേതിൽ ഏതെങ്കിലും നിറമുള്ള മറുകുണ്ടായതിനാൽ അവൻ സൂക്ഷ്മദൃക്കാണ് എന്ന് പറയപ്പെടും. ഇടത്തേതിലാണെങ്കിൽ ദരിദ്രനാണെന്ന് പറയണം. ചെവികളുടെ അകത്തോ പുറത്തോ മറുകുള്ള പുരുഷൻ സ്വല്പം അഹങ്കാര സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും പറയും. ചുവന്നതാണെങ്കിൽ അദ്ദേഹം ധനികനും നല്ല സഹൃദയനുമാണെന്ന് പറയണം എന്ന് പറയപ്പെടും. കഴുത്തിൻ്റെ മറുവശത്ത് മുടിയോട് ചേർന്ന് കറുത്തതോ ചുവന്നതോ ആയ മറുവുണ്ടെങ്കിൽ ആ പുരുഷൻ നല്ല കർമ്മനിരതനും ധനികനും സന്താനമില്ലാത്തവരുമായിരിക്കും എന്നാണ് പറയപ്പെടുക. കഴുത്തിൽ കറുത്ത പുള്ളിയുള്ളവൻ കണ്ഠക്ഷോഭം വളരെയധികം ഉറക്ക സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. ചുവന്ന മറുവുള്ള ആൾക്കാരാണെങ്കിൽ സ്വല്പം അരസികനായിരിക്കും. ഒരു തമാശകളോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും ഇഷ്ടമുള്ള ആളായിരിക്കത്തില്ല. വലത് കവിൾത്തടത്തിലെ കറുത്തതും ചുവന്നതുമായിട്ടുള്ള മറുക് പുരുഷന് വളരെ അലങ്കാരമാണ്, അതുപോലെ ശുഭവുമാണെന്ന് പറയപ്പെടും. ഇടത് കവിളിലാണെങ്കിൽ അശുഭമായിട്ടാണ് പറയപ്പെടുക. മൂക്കിൻ്റെ നടുക്കോ വശങ്ങളിലോ അഗ്രഭാഗത്തോ പുരുഷന് മറുകുണ്ടെങ്കിൽ അത് കറുപ്പോ ചുവപ്പോ ആയാലും അത് ശുഭകരമല്ല എന്ന് പറയപ്പെടും. മേൽച്ചുണ്ടിന് മുകളിൽ കറുത്ത മറുവുള്ള ആൾ സ്വല്പം അഹങ്കാര സ്വഭാവിയും ചുവന്ന മറുവുള്ള ആൾ നല്ല ധനവാനും സ്വല്പം ദയാലുവായിരിക്കും എന്ന് പറയപ്പെടും. താടിയിലോ താഴത്തെ ചുണ്ടിന് ചേർന്നോ ഏതെങ്കിലും നിറത്തെ മറുവുള്ളത് പുരുഷന് ശുഭകരമായ ലക്ഷണമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതേസമയം പുരുഷൻ്റെ നെഞ്ചിൽ വലതുഭാഗത്ത് മറുകൾ ശുഭകരമായിട്ട് പറയുകയും ഇടതുഭാഗത്തുള്ളത് വളരെ അശുഭമായിട്ടുമാണ് പറയപ്പെടുക. വയറ്റത്തോ വയറിൻ്റെ ആ പള്ളഭാഗങ്ങളിലോ അടിവയറ്റിലോ മറുവുള്ളവരെ ദയാലുവും ആയിരിക്കുമെന്ന് പറയും. അതുപോലെ തന്നെ ദരിദ്രനുമായിരിക്കും.
കക്ഷങ്ങളിൽ ഏതെങ്കിലും നടത്തി മറികളുണ്ടായിട്ട് ഉള്ള പുരുഷന്മാർക്ക് നല്ല സമർത്ഥനും വിവേകിയും ഒക്കെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. പുരുഷൻ്റെ കൈത്തണ്ടകളിലും മുട്ടിലും ഉള്ളത് കറുത്തതും ചുവന്നതുമായിട്ടുള്ള മറുക് അത് ശുഭകരമല്ല. വലത് കൈപ്പത്തിയിൽ പുറത്ത് വലത് ഭാഗത്തുള്ള കറുത്ത മറുകുകൾ അശുഭകരമായിട്ട് തന്നെയാണ് പറയുക. ചുവന്നത് നല്ല ശുഭകരമാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇടതുഭാഗത്താണെങ്കിൽ രണ്ട് നിറവും ശുഭപ്രദമല്ല എന്ന് പറയപ്പെടും. തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയ്ക്കുള്ള സമതല ഭാഗത്തും കങ്കണ പ്രദേശത്തുമുള്ള രണ്ട് നിറത്തിലുള്ള മറുകളും ശുഭമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവന് വിവേകിയും നല്ല സൽസ്വഭാവിയും ഒക്കെ ആയിരിക്കുമെന്നാണ് പറയേണ്ടത്. തള്ളവിരലിൻ്റെ പുറത്തോ ചെറുവിരലിൻ്റെ ചുവട്ടിലോ പുറത്തോ ഉള്ള കറുത്ത മറുക് ധനത്തിൻ്റെ ഒരു മഹിമയും ഹൃദയ വിശാലതയും ഒക്കെ കാണിക്കുന്നു എന്ന് പറയണം. എന്നാൽ അത് ചുവന്ന മറുകാണെങ്കിൽ സ്വല്പം കാമാസക്തിയെ കൂടുതലായിട്ട് കാണിക്കപ്പെടും. മറ്റു വിരലുകളിലെ മറുകൾ ശുഭലക്ഷണമല്ല എന്ന് ധരിക്കണം. ഉള്ളം കയ്യിലെ മണിബന്ധത്തോട് ചേർന്നോ ഇടതുഭാഗത്തോ കാണുന്ന മറുക് ധനത്തിൻ്റെ ഒരു അഹങ്കാരത്തെ കാണിക്കുന്നതാണ്. കറുത്തതാണെങ്കിൽ സ്വല്പം അധികാര ദുർവിനിയോഗിയായിട്ട് മാറും എന്ന് പറയും. ഉള്ളം കൈയുടെ ഇടതരികിലോ തള്ളവിരലിനകത്തോ ഏത് നിറത്തിൽ മറുകുണ്ടെങ്കിലും അവൻ വിദ്വാനായിട്ടും അതുപോലെ ഉള്ളം കൈയുടെ നടുമധ്യത്തിൽ മറുകുള്ളവനെ നല്ലൊരു ഗ്രന്ഥകാരൻ സാഹിത്യകാരനായിട്ടും അതുപോലെ സഹൃദയനായിട്ടും മാറുമെന്നാണ് പറയപ്പെടുന്നത്. പുരുഷന്മാർക്ക് കാൽമുട്ടുകളിലോ കണങ്കാലുകളിലോ ചുവന്ന മറുകുള്ളത് ശുഭകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. കറുത്ത മറുക് അശുഭവുമാണ്. ഉപ്പൂറ്റിയുടെ വലതുവശത്തെ മറുകൾ ശുഭവും ഇടതുവശത്തേത് അശുഭവുമായിട്ടാണ് പറയപ്പെടുക. കാലിൻ്റെ വലതുവശത്ത് രണ്ട് നിറത്തിലുള്ള മറുകളും ശുഭമായിട്ട് പറയപ്പെടും. ഇടതുവശത്തെ ചുവന്ന മറുകാണെങ്കിൽ അതൊരു കലാപരമായിട്ടുള്ള കഴിവുകളെ കാണിക്കുന്നുണ്ട്. കറുത്തതാണെങ്കിൽ ദാരിദ്ര്യത്തിന് കാരണമാണെന്ന് പറയപ്പെടുന്നു. വലതുകാലിൻ്റെ തള്ളവിരലിൻ്റെ പുറത്ത് കറുത്ത മറുകൾ ശുഭകരമായിട്ട് കാണപ്പെടും. മറ്റെവിടെയായിരുന്നാലും അത് അത്ര ശുഭമല്ല എന്നാണ് പറയപ്പെടുന്നത്. പുരുഷൻ്റെ വലത്തെ തോളത്തെ കറുത്തതോ ചുവന്നതോ ആയ മറുക് ധനത്തിനെയാണ് കാണിക്കുന്നത്. ഇടത്തെ തോളിലുള്ളത് ഒരു കപട ലക്ഷണത്തെയാണ് കാണിക്കുക. സ്ത്രീകളുടെ നെറ്റിയുടെ മധ്യത്തിൽ ആ പൊട്ടു തൊടുന്ന ഭാഗത്ത് തേൻ നിറമുള്ള ബിന്ദുക്കളാണ് വരുന്നതെങ്കിൽ ധനികയാണെന്നും അതുപോലെ തന്നെ ഐശ്വര്യവതിയാണെന്നും പറയണം. ഈ ബിന്ദു കറുത്തതാണെങ്കിൽ ധനം കുറവാണെങ്കിൽ പോലും ഐശ്വര്യവും വിദ്യാഭ്യാസവും ഉണ്ടാക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. സ്ത്രീകളുടെ ഇടതു പുരികത്തിൻ്റെ മുകളിൽ തേൻ നിറമുള്ള മറുകുണ്ടെങ്കിൽ അവൾ അധികാരമുള്ള ഉദ്യോഗം ലഭിക്കാൻ ഇടയാക്കുമെന്നും കറുത്തതാണെങ്കിൽ വിദ്യ കുറവുള്ളവളും എന്നാൽ ധനം ധാരാളമുള്ളവളുമായിരിക്കുമെന്നും പറയണം. വലതു പുരികത്തിൻ്റെ മുകളിലാണ് കറുത്ത മറുകെങ്കിൽ ദരിദ്രയായിരിക്കുമെന്ന് പറയണം. ഇത് തേൻ നിറമുള്ളതാണെങ്കിൽ അവളൊരു കാമുകിയാണെന്നാണ് പറയപ്പെടുന്നത്. കൺപോളയിലെ മറുക് അപസ്മാര രോഗമുള്ള സ്ത്രീയുടെ ലക്ഷണമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇടത്തോ വലത്തോ കണ്ണിൻ്റെ പോളയിലായാലും വേറെ ഫലമൊന്നുമില്ല, അപസ്മാര ലക്ഷണമായിട്ട് തന്നെ പറയപ്പെടും. സ്ത്രീയുടെ നെറ്റിയുടെ ഇടത്തെ അരികിലായിട്ട് തേൻ നിറമുള്ള മറുക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ധനലാഭത്തെയാണ് കാണിക്കുന്നത്. കറുത്തതാണെങ്കിൽ ദാരിദ്ര്യത്തെയും എന്നാൽ നല്ല സ്വഭാവ ഗുണത്തെയുമാണ് കാണിക്കുന്നത്. തേൻ നിറമുള്ള മറുക് വലതുഭാഗത്തായിരുന്നാൽ ധനമഹിമയും കറുത്തത് നിത്യ ദാരിദ്ര്യത്തെയും കാണിക്കും. ചെവിയുടെ അകത്തെ ബിന്ദു ഇടതുഭാഗത്തേത് തേൻ നിറത്തിലുള്ളത് വാചാലത കൂടുതലുള്ളവർക്കായിരിക്കും. വലത് ചെവിയുടെ കറുത്ത ബിന്ദു നിത്യ ദാരിദ്ര്യത്തെ കാണിക്കുന്നതെന്ന് പറയും. ഇടത് ചെവിയുടെ പിൻവശത്ത് തേൻ നിറമായിട്ടുള്ള മറുക് അടുക്കും ഒതുക്കവുമുള്ള മഹിളയ്ക്കായിരിക്കും ഉണ്ടാകുക. വലത് ചെവിയുടെ പുറകുവശം തേൻ നിറമോ കറുത്തതോ ആയ ബിന്ദു ഉള്ളവർ നിത്യവും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയപ്പെടുന്നു. കഴുത്തിൻ്റെ പിൻവശത്ത് ഒന്നോ അതിലധികമോ മറുക് അവ കറുപ്പ് നിറമായിരുന്നാൽ ദാരിദ്ര്യമുള്ളവരും സ്വല്പ അഹങ്കാരബുദ്ധിയുള്ളവരും ആയിരിക്കും എന്ന് പറയും. കഴുത്തിൻ്റെ മുൻവശത്ത് മറുകുള്ളവർ വിദ്യാഭ്യാസത്തിൽ നല്ല ഔന്നത്യമുള്ളവരായിരിക്കും എന്ന് പറയണം. കഴുത്തിൻ്റെ ഇടതുഭാഗത്തെ കറുത്ത മറുക് ധനം കൊണ്ടുള്ള ഒരു അഹങ്കാരത്തെ കാണിക്കുന്നുണ്ട്. വലതുഭാഗത്തേത് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണെന്നും പറയുന്നു.
തേൻ നിറമുള്ള വലതുഭാഗത്ത് മറിവുണ്ടെങ്കിൽ അവർ ഭക്ഷണപ്രിയയാണെന്ന് പറയണം. മൂക്കിൻ്റെ വശങ്ങളിലോ അഗ്രഭാഗത്തോ തേൻ നിറമുള്ളതോ കറുത്തതോ ആയ മറിവുണ്ടെങ്കിൽ സ്വല്പം ധൈര്യശാലിയായിരിക്കും അവരെന്നാണ് പറയേണ്ടത്. ആ ഭാഗത്ത് അരിമ്പാറ പോലെ തടിച്ച മറിവാണെങ്കിൽ സ്വല്പം അധികാരഭ്രമത്വം കൂടുതലുള്ളവരും കുറച്ച് ശൗര്യം കൂടിയവരുമായിരിക്കും. മേൽച്ചുണ്ടനുപരി കറുത്തതോ തേനിൻ്റെ നിറമുള്ളതോ ആയ ബിന്ദു ഉണ്ടെങ്കിൽ സ്വല്പം കർക്കശ ഹൃദയവും ഉള്ളവരും ധനികരുമായിരിക്കും ആ സ്ത്രീകളെന്ന് പറയണം. ഇത് അധരത്തിന് താഴെയാണെങ്കിൽ ധനമഹിമയെയും സന്താന സൗഭാഗ്യത്തെയുമാണ് കാണിക്കുന്നത്. വലത് കവിളിലെ കറുത്തതും തേൻ നിറമുള്ളതുമായിട്ടുള്ള മറുക് പ്രസവിക്കാത്ത സ്ത്രീകൾക്കാണ് വരുന്നതെന്ന് പറയപ്പെടുന്നു. കഴുത്തിന് താഴെയായിട്ട് മറിവുള്ളവരെ വൈധവ്യദോഷം അനുഭവിക്കേണ്ടി വരുമെന്നും പറയപ്പെടുന്നു. ഇടത് സ്ഥാനത്തിൽ എവിടെയെങ്കിലും തേൻ നിറമുള്ള മറിവുണ്ടായിരുന്നാൽ ധനികരായിട്ട് തീരും എന്ന് പറയണം. കറുത്ത മറിവാണെങ്കിൽ ദാരിദ്ര്യവും സന്താന ദുരിതവും ഉണ്ടാക്കുമെന്നും പറയപ്പെടുന്നു. വലത് സ്ഥാനത്തിലാണ് കറുത്ത മറിവെങ്കിൽ കുടുംബം പുലർത്തി മര്യാദയോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് പറയണം. വയറ്റത്തോ പുക്കുളിനു മുകളിലോ ഏതെങ്കിലും നടത്തി ബിന്ദുവുള്ള സ്ത്രീകൾ അധികം പ്രസവിക്കുന്നവളും സ്ത്രീകളുടെ തോളത്തോ കൈപ്പടങ്ങളിലോ ഏതെങ്കിലും നടത്തി ബിന്ദു ഉണ്ടെങ്കിൽ അത് വലത് ഭാഗത്തുള്ളത് അശുഭലക്ഷണവും ഇടത് ഭാഗത്തുള്ളത് ശുഭകരവുമാണെന്നാണ് പറയുക. ഇടത് കൈയുടെ പുറത്തെവിടെയെങ്കിലും തേൻ നിറമുള്ള ബിന്ദു ഉണ്ടെങ്കിൽ അവരെ സുശീലയും ധനമില്ലാത്തവരുമായിരിക്കും എന്ന് പറയണം. ഇടത് കൈയിലെ തള്ളവിരലിൻ്റെ ചുവട്ടിലോ വശങ്ങളിലോ തേൻ നിറമുള്ള മറിവുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസ ഗുണമുള്ളവരും നല്ല സ്വഭാവശുദ്ധിയുള്ളവരുമായിരിക്കും എന്ന് പറയും. കറുത്തതാണെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതുകൊണ്ട് ഫലം കിട്ടാത്തവരാണ് എന്ന് പറയണം. ചെറുവിരലിൻ്റെ വശങ്ങളിലും ചുവട്ടിലും കറുത്ത മറിവുണ്ടെങ്കിൽ അവർ ധനികരാകുന്നു എന്ന് പറയണം. തേൻ നിറമുള്ളതാണെങ്കിൽ ദരിദ്രരും എന്നാൽ നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരും ആയിരിക്കും. മറ്റ് വിരലുകളിലെ വശങ്ങളിലോ പുറത്തോ ഉള്ള മറുക് തേൻ നിറം സമൃദ്ധിയെ കാണിക്കുന്നുണ്ട്. കറുത്തത് ദാരിദ്ര്യത്തെയും സൂചിപ്പിക്കുന്നു. കൈപ്പത്തിയുടെ നടുവിൽ കറുത്തതോ തേൻ നിറമോ ആയിട്ടുള്ള മറിവുണ്ടെങ്കിൽ സ്വല്പം അധികാര ഗർവുള്ളവരായിരിക്കും. സ്ത്രീയുടെ മുട്ടിലോ മുട്ടിൻ്റെ ചരിവുകളിലോ കറുത്തതും തേൻ നിറമുള്ളതുമായിട്ടുള്ള മറുക് ശുഭകരമായ ലക്ഷണമായിട്ട് പറയപ്പെടുന്നുണ്ട്. കണങ്കാലിലെ കറുത്ത മറുക് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണെന്നും തേൻ നിറമുള്ളത് വിദ്യയുടെ ലക്ഷണമാണെന്നുമാണ് പറയപ്പെടുക. ഉപ്പൂറ്റിയുടെ ഏതെങ്കിലും ഭാഗത്തോ മുകളിലോ കറുത്തതും തേൻ നിറമുള്ളതുമായിട്ടുള്ള മറിവുള്ളവർ നർത്തകരും ധനികരുമായിരിക്കുമെന്ന് പറയണം. പാദത്തിൻ്റെ പുറത്തും വിരലുകളിലുമുള്ള എല്ലാത്തരം മറിവും ശുഭകരമായിട്ട് പറയപ്പെടുന്നു. തള്ളവിരലിൻ്റെ വലത്തെ ഇറമ്പിലെ കറുത്തതോ തേൻ നിറമുള്ളതോ ആയ മറുക് നർത്തകിയുടെ ലക്ഷണമാണെന്നാണ് പറയപ്പെടുക. ഇനിയും ധാരാളം ഈ മറുകളുടെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതെല്ലാം ഒന്നും നമുക്കൊരു വീഡിയോയിൽ കൂടെ പറയാൻ പാടില്ല. അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്നും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവിൽ നമുക്ക് പെട്ടെന്ന് അറിയേണ്ടതായിട്ടുള്ള ഒരു മറുക് പുരാണം മാത്രമേ നമ്മളിതിൽ കൂടെ പറയുന്നുള്ളൂ. എന്നാലും ഈ ഒരു വിഷയങ്ങൾ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരുടെയും ആ സഹകരണവും സ്നേഹവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.